Hello guys, welcome to Achuuzlittleworld. Ellarkkum channel-ilekku swagatham. ഇന്നിപ്പ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൊൽക്കത്തയുടെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയ പാലസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് മെട്രോയിലൂടെയാണ് നമ്മൾ പോവാൻ പോകുന്നത്. ഇപ്പൊ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്, കണ്ടോളൂ. ടിക്കറ്റ് എടുക്കുവാണ്. ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയിൽ ഇപ്പോൾ കയറും. ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. RPF ആണ് ഇനി ചുറ്റും ഉള്ളത്. അപ്പൊ നമ്മൾ മെട്രോയിലാണ് ഉള്ളത്. മെട്രോയിൽ നല്ല തിരക്കാണ്. ഇവിടെ മാസ്ക് മസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ പകുതി പേരും വെച്ചിട്ടില്ല. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, അകത്ത് ഓക്കെ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അകത്തുള്ള കാര്യമാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ മെട്രോ കണ്ടാലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓഫീസ് ടൈം കഴിഞ്ഞു എന്നിട്ട് പോലും ഭയങ്കര തിരക്കാണ് ഇവിടെ കണ്ട. അപ്പൊ ഗൈസ്, ഇതാ നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതാണ് വിക്ടോറിയ പാലസ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇതാണ് വിക്ടോറിയ പാലസ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിക്ടോറിയ പാലസും അതിന്റെ ചുറ്റുപാടും ഒക്കെയാണ് കേട്ടോ. പറ്റുന്നതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഈ കാണുന്നതാണോ വിക്ടോറിയ പാലസ് നോക്കിക്കോളൂ. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നല്ല പേര് പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം, എന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ഗൈസ് നമ്മളിതാ കയറിയിട്ടുണ്ട് കേട്ടോ. വിക്ടോറിയ പാലസിനകത്ത് കയറിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കയറുമ്പോൾ എൻട്രൻസിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ മാർബിൾ ആണ് കേട്ടോ ഇതിനകത്ത്. ഈ താജ്മഹൽ പോലെ. അതെ, ക്യൂൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത്. കാണുന്ന പോലെ തന്നെ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ പോവാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഞങ്ങൾ രാവിലെ പോയത് ഭയങ്കര പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെയിലായിരുന്നേ. എന്നിട്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇത് എടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പ്രിൻസ് ആണ് കേട്ടോ. എഡ്വാർഡ് സെവൻത് റെക്സ് ഇംപറേറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബൈ, നമുക്ക് അടുത്തത് നോക്കാം. ഈ ചുറ്റും കാണുമ്പോ മനസ്സിലാവും ഇതൊരു പാർക്ക് പോലെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സമയം ചുമ്മാ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇവിടെ വന്ന്, കണ്ടോ. ഇത് ഏകദേശം ഒരു ഉച്ച സമയം ആ ഒരു കഴിയുമ്പോഴാണ് എല്ലാരും വരുന്നത് കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടെ രസം. ഇപ്പൊ ഭയങ്കര പൊരിഞ്ഞ വെയിലാണേ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് ഉണ്ട്, അത് കാണാം. ബാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചുറ്റിനും. ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഒരുപാട് നല്ല സ്പോട്ട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണേ. ഇവിടെ എത്തിയപ്പോ നല്ല കാഴ്ചയുണ്ട് കേട്ടോ. ഈ മരത്തിന്റെ തന്നെ നല്ല കാഴ്ചയും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ പോണ്ട് ആണ്. നല്ല ഭംഗിയുണ്ട് കണ്ട. അതിന് ചുറ്റിനും ഓരോ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫുള്ള് ഒരു പച്ചപ്പാണ് കേട്ടോ മൊത്തത്തില്. ഓക്കെ, നമുക്കിനി അടുത്ത് ഇത് കാണാം. പാ, അപ്പൊ ഇനി നമുക്കിതാ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട് വിക്ടോറിയ പാലസിന്റെ. ഇതാണ് കേട്ടോ ഓവറോൾ വ്യൂ. ബാ, നമുക്ക് കാണാം, അടുത്ത് വന്ന് നോക്കാം. ബാ, എന്ത് വലിയ പാലസ് ആണെന്ന് നോക്കിയേ. കണ്ടോ
നല്ല വെയിലാണേ, നല്ല പൊരിഞ്ഞ വെയിലാണേ. ഫുൾ വൈറ്റിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകം ഫുൾ മാർബിൾ ആണ്, ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് അകത്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിന്റെ ചുറ്റും പോയിക്കോളൂ. മൊത്തത്തില് അകത്ത് മ്യൂസിയം ആണ് കേട്ടോ, ജസ്റ്റ് മാർബിൾ അങ്ങനത്തെ കുറെ സംഭവങ്ങളേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാണാനായിട്ടില്ല. അകത്തൊന്നും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാ. ഓക്കെ, അപ്പൊ പിന്നൊരു സംഭവം എന്ന് വെച്ചാല് ഈ ഒരു പരിസരം, അതായത് നമ്മുടെ കൊൽക്കത്ത മൊത്തത്തിലായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് കട്ട് ഫ്രൂട്ട്സ് കാണാൻ പറ്റും കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കട്ട് ഫ്രൂട്ട്സ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ കട്ട് ഫ്രൂട്ട്സ് എന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ഐറ്റംസ് ഈ റോഡ് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഒരു കാഴ്ച നമുക്ക് ഈ വഴി നീളെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവരിങ്ങനെ നമ്മളെ ബ്ലെസ് ചെയ്യും, ബ്ലെസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ശപിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇവരുടെ അപ്രോച്ച് വളരെ നല്ലതായിരുന്നു, പക്ഷെ ചിലർ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും കേട്ടോ നമ്മളെ കയറി. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ നമ്മള് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു, വിക്ടോറിയ പാലസ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹൗറ ബ്രിഡ്ജ് ആണ് കേട്ടോ. കൊൽക്കത്തയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അടുത്ത സ്പോട്ടാണ് ഹൗറ ബ്രിഡ്ജ്. അപ്പൊ അവിടെയാണ് കേട്ടോ ഇന്ന് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോ ടാക്സിയിലാണ് കേട്ടോ പോകുന്നത്, ഭയങ്കര വെയിലാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല ട്രാഫിക്കും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാവേ. ഇപ്പൊ നിങ്ങൾ കാണുന്ന നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടുത്തെ ഈ ബിൽഡിംഗ് കണ്ടോ, എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ബിൽഡിംഗ് ആണ്. പഴയ എത്രയോ വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വഴിയൊക്കെ ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവം ഇല്ല അവർക്ക്, അത്രയ്ക്കും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇനി വരാൻ തോന്നത്തില്ല, അങ്ങനത്തെ രീതിയിലുള്ള റോഡും കാര്യങ്ങളുമാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലോകത്തിലെ തന്നെ 6-ാമത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അത് മാത്രമല്ല, ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പില്ലേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇതൊരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലമാണ് ഈ റോഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നത് ഹൂഗ്ലി റിവറാണ്. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ ഈ സ്ട്രീ അവിടുത്തെ ആ പോകുന്ന റോഡ് സൈഡ് മൊത്തം നമുക്ക് ഫ്ലവേഴ്സും ഒക്കെ കാണാൻ പറ്റും. ഫുൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ വിക്ടോറിയ മെമ്മോറിയലിൽ വെച്ചിട്ടും ഒക്കെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെഡ്ഡിംഗ് വ്ലോഗ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുവരേക്കും ടാറ്റാ.